ശമ്പളം കിട്ടാത്തതിന് വേറിട്ട രീതിയിൽ പ്രതിഷേധിച്ച വനിതാ കണ്ടക്ടറെ സ്ഥലം മാറ്റി KSRTC. വൈക്കം ഡിപ്പോയിലെ അഖിലായസ് നായരെയാണ് പാലായിലേക്ക് സ്ഥലം മാറ്റിയത്. ശമ്പളമില്ലാതെ 41-ാം ദിവസം എന്ന ബാഡ്ജ് ധരിച്ച് ഡ്യൂട്ടി ചെയ്തതിനാണ് നടപടി. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേർന്നു. അരുൺ, ഈ അഖിലായസ് നായരുടെ വേറിട്ട രീതിയിലുള്ള ശമ്പളം ലഭിക്കാത്തതിലെ പ്രതിഷേധം, അവർക്ക് തന്നെ വിനയായ ഒരു സാഹചര്യം, സ്ഥലം മാറ്റൽ അതിനൊരു പ്രതികാര നടപടി എന്നാണ് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ലക്ഷ്മി? അതിന് ഏറ്റവും പ്രധാനമായി നോക്കേണ്ടത് ചെയ്ത ജോലിക്ക് ശമ്പളം ചോദിച്ചു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഈ ഒരു നടപടിക്ക് ആധാരമെന്ന് പറയേണ്ടി വരും. കാരണം ശമ്പളരഹിതമായ 41-ാം ദിവസം എന്നുള്ള ഒരു ബാഡ്ജ് ധരിച്ചുകൊണ്ടാണ് വൈക്കൻ ഡിപ്പോയിലെ കണ്ടക്ടറായ അഖില അന്ന് ജോലി ചെയ്തിരുന്നത്. ഇത് വലിയ രീതിയിലുള്ള സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയ്ക്കും അതോടൊപ്പം തന്നെ KSRTCക്കും സർക്കാരിനും വലിയ വിമർശനങ്ങളെല്ലാം തന്നെ ഏൽക്കേണ്ടി വന്നിരുന്നു. ഇത് ഇതിനൊടുവിലാണ് ഇപ്പോൾ നടപടിയിലേക്ക് വന്നിരിക്കുന്നത്. വൈക്കം ഡിപ്പോയിൽ ജോലി ചെയ്തിരുന്ന അഖിലയെ ഇപ്പോൾ പാലായിലേക്കാണ് സ്ഥലം മാറ്റം നൽകിയിരിക്കുന്നത്. എന്തായാലും ആ ഔദ്യോഗികമായി ഈ ഉത്തരവ് അല്ലെങ്കിൽ ഓർഡർ അഖിലേക്ക് കൈമാറിയിട്ടില്ല. എന്തായാലും അതിനു മുമ്പ് തന്നെ വലിയ വിവാദത്തിലേക്ക് തന്നെ ഇത് പോവുകയാണ്. കാരണം ചെയ്ത ജോലിക്ക് ശമ്പളം ചോദിച്ചു അല്ലെങ്കിൽ ശമ്പളം തരാത്തതിന് ഒരു പ്രതിഷേധം കാണിച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് ഇത്തരത്തിലൊരു ക്രൂരമായ നടപടി കൂടി ഈ KSRTCയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം KSRTC ജീവനക്കാർ വലിയ പ്രതിഷേധത്തിലെല്ലാം തന്നെയാണ് ഉള്ളത്. കാരണം കൃത്യമായ ശമ്പളം കിട്ടാത്തതിന് വേറിട്ട രീതിയിൽ പ്രതിഷേധിച്ച വനിതാ കണ്ടക്ടർ അഖില എസ് നായരെ KSRTC സ്ഥലം മാറ്റി. വൈക്കണ്ടിപ്പോയിലെ ജീവനക്കാരിയാണ് പാലാലേക്ക് സ്ഥലം മാറ്റിയത്. ശമ്പളമില്ലാതെ 41-ാം ദിവസമെന്ന ബാഡ്ജ് ധരിച്ച് ഡ്യൂട്ടി ചെയ്തതിനാണ് നടപടി. ഇത് വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളൊക്കെ വൈറലായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അപകീർത്തിപ്പെടുത്തി KSRTC എന്നുള്ള രീതിയിലാണ് ഇത്തരത്തിൽ നിലപാട് വന്നിരിക്കുന്നത് മാനേജ്മെന്റിൻ്റെതായി. അരുണാണ് വിവരങ്ങൾ നൽകിയത്.